आज मैं रोहिणी एम ईश्वर की अपनी धरती केरल से नेहरू युवा केंद्र संगठन तिरुवनंतपुरम का प्रतिनिधित्व कर रही हूँ। से सपना देख रही हूँ और मैं 2015 से आपसे हर रोज नहीं मतलब बात कर चुकी हूँ मेरे सपने में, लेकिन मैं मानती हूँ कि सपने देखिए क्योंकि हकीकत में होते हैं। നെഹ്റു യുവാ കേന്ദ്ര തിരുവനന്തപുരം ഒരു പ്രസംഗ മത്സരം നടത്തുകയാണ് എന്നുള്ളൊരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു ഞാൻ ആദ്യം കാണുന്നത്. അപ്പോൾ 15 വയസ്സും 30 വയസ്സിനും ഇടയിലുള്ള യുവാക്കൾക്കായിരുന്നു ഇങ്ങനെ ഒരു അവസരം. കേരള ഹോ തമിഴ്നാടു ഹോ ഗുജറാത്ത് ഹോ രാജസ്ഥാൻ ഹോ ജമ്മു ഹോ കഹീ പേ ഭീ ഹോ സബി ഏക് സാത്ത് മിൽ ജുൽ കർ ജോ ഹമാരേ ദേശ് കേ ജോ ഭീ പ്രോബ്ലംസ് ഹൈ ഉസ്കേ ഖിലാഫ് ഹം ലഡേ. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ നമ്മുടെ യുവാക്കൾക്കിടയിൽ ഒരുപാട് പേര് ഇങ്ങനെ പ്രസംഗിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട്, എഴുതാൻ കഴിവുള്ള കുട്ടികളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ഭാഷയിൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ട്. പക്ഷെ അവരെപ്പോഴും രോഹിണി ഇപ്പോൾ എത്തി നിൽക്കുന്ന ആ ഒരു വേദിയിൽ എത്താൻ ചിലപ്പോൾ നമുക്കൊക്കെ ചെയ്യാൻ പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരുടെ കുടുംബത്തിലെ ആൾക്കാരാണ് നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് അത്ര സംസാരിക്കാൻ കഴിവില്ല അവിടെ പോകാൻ പറ്റില്ല, അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഒരു കരിയർ ഈ ഒരു രീതിയിലേക്ക് എത്തണമെങ്കിൽ എവിടെ മുതൽ തുടങ്ങേണ്ടി വരും? എനിക്ക് തോന്നുന്നു പ്രസംഗം ഒരു കലയായിട്ട് നമ്മൾ എപ്പോ മുതൽ കണ്ടു തുടങ്ങുമോ അപ്പോ മുതൽ നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടും, എങ്ങനെയായിരിക്കണം നമ്മൾ പ്രസംഗം ഒരു കലയായിട്ട് കൊണ്ടുപോയേണ്ടതെന്നുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ചെറിയ പ്രായം മുതലേ നമ്മൾ അതിനുവേണ്ടി പ്രയത്നിച്ചു തുടങ്ങിയാൽ മാത്രമേ അതിനൊരു ബേസ് ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ പലപ്പോഴും ചെയ്തിട്ടുള്ളത് പണ്ട് ചെറുപ്പം മുതലേ TVയിൽ വാർത്ത കാണുമ്പോൾ താഴെ ടൈറ്റിൽസ് എഴുതി പോവല്ലോ, സബ് ടൈറ്റിൽസ്, അപ്പൊ അത് വെറുതെ ഇരുന്ന് വായിക്കുമായിരുന്നു. അപ്പൊ വാർത്ത വായിക്കുന്ന അവരെ പോലെ നമ്മൾ പറഞ്ഞു നോക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമുക്ക് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആവും, അതുപോലെ തന്നെ സ്റ്റൈൽ ടോൺ ഇതെല്ലാം കിട്ടും. അപ്പൊ അങ്ങനെ പറയുമായിരുന്നു. അത് കൂടാതെ തന്നെ സ്കൂളിൽ പോകുമ്പോൾ ടീച്ചേഴ്സ് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, ഇപ്പൊ ടീച്ചേഴ്സ് പറയും ഇന്ന് ഈ ചാപ്റ്റർ ആര് വായിക്കും എന്ന് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ എല്ലാരും ഭയം എല്ലാവരുടെയും മനസ്സിലൊരു ഭയം കാണും, വായിച്ചാൽ തെറ്റുമോ എന്നുള്ളത്. അപ്പൊ ആരും കൈവെക്കാറില്ല. പക്ഷെ നമ്മളൊക്കെ ചെയ്തിരുന്ന എന്ന് പറയുമ്പോൾ ഞാനൊക്കെ ആദ്യമേ കൈവെക്കും, തെറ്റുന്നെങ്കിൽ തെറ്റട്ടെ, പക്ഷെ ആ ഒരു അവസരമാണ് നോക്കുന്നത്. കാര്യം ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കണ്ടെത്തണം, അല്ലാതെ നമ്മൾ തേടി ഒരിക്കലും വരില്ല, നമ്മൾ തന്നെ കണ്ടെത്തണം. അപ്പൊ നമ്മൾ കൈവെക്കും, ഓക്കെ വായിക്കും. അപ്പൊ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ആ ടീച്ചർ പറഞ്ഞു തരും, ഇന്ന സ്ഥലത്ത് തെറ്റ് പറ്റി എങ്കിൽ മാത്രമേ അത് ശരിയാക്കാൻ പറ്റൂ. അതല്ലാതെ നമ്മൾ തെറ്റുമോ എന്ന് പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ വായിക്കണം. പിന്നെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിൽ തന്നെ ഓരോ കാര്യങ്ങൾ, ഇപ്പൊ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മളോട് തന്നെ സംസാരിക്കണം. ഇപ്പൊ ഞാനൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വിഷയം അതിനെക്കുറിച്ച് ഞാൻ തന്നെ എന്നോട് തന്നെ മനസ്സിൽ തന്നെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആരും കാണാതെ ഇപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്ന് ഞാൻ തന്നെ പ്രസംഗിക്കും. ആസ് ഇഫ് ഞാൻ ഒരു പാർലമെന്റിൽ പ്രസംഗിക്കുന്നത് പോലെ ഞാൻ പണ്ട് നിന്നിങ്ങനെ പ്രസംഗിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ നമുക്ക് വേണ്ടി ചെയ്യണം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വായിക്കണം. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്ക് അധികം വായിക്കാൻ ഇഷ്ടമല്ല. ഇപ്പൊ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് അറിവുണ്ടെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് വളരെ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റൂ. അപ്പോ ഇന്നത്തെ കാലത്ത് നമുക്ക് അധികം ആൾക്കാർക്കും വായിക്കാൻ ഇഷ്ടമല്ല, പക്ഷെ വായിക്കണം എന്ന് തന്നെ നിർബന്ധമില്ല. കാര്യം ഇന്ന് നമുക്ക് ഒരുപാടധികം മറ്റ് മാധ്യമങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഓരോ വ്യക്തികളുടെ അനുഭവങ്ങൾ കേട്ടാലും മതി, എക്സ്പീരിയൻസുകൾ നമ്മൾ കേൾക്കണം, അല്ലെങ്കിൽ ഒരാള് അദ്ദേഹത്തിന്റെ ചെറിയ ചെറിയ കഥകൾ പറയുന്നത് കേൾക്കണം, അല്ലെങ്കിൽ TVയില് ഒരു സിനിമ കണ്ടാലും നമുക്ക് അറിവ് കിട്ടും, ഒരു സീരിയൽ കണ്ടാൽ പോലും ചിലപ്പോൾ അറിവ് കിട്ടാന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എവിടെ നിന്നൊക്കെ അറിവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ, ഗൂഗിളിൽ നിന്നാലും എവിടെ നിന്നൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടോ, ആ അറിവെല്ലാം നമ്മൾ ശേഖരിക്കുക. അതെല്ലാം മനസ്സിലിരുത്തിയതിനു ശേഷം ആ ഒരു വിഷയത്തെക്കുറിച്ച് നമുക്ക് എങ്കിൽ മാത്രമേ കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റൂ. അപ്പൊ ഇനി പ്രസംഗിക്കാൻ ഇഷ്ടമുള്ളവർ, ഇങ്ങനത്തെ വേദികളിൽ പോകാൻ താല്പര്യമുള്ളവർ ചെയ്യേണ്ടത്, ഞാൻ പണ്ട് ചെയ്യുന്ന കാര്യം കോളേജിൽ പഠിക്കുമ്പോൾ എന്നും രാവിലെ പത്രം എടുത്തു നോക്കും. ഞാൻ ന്യൂസ് നോക്കുന്നതിന് മുമ്പ് നോക്കുന്നത് എവിടെയെങ്കിലും പ്രസംഗ മത്സരങ്ങളുണ്ടോ എന്നായിരുന്നു നോക്കുന്നത്. പരസ്യം വരാറുണ്ട് ഇന്ന സ്ഥലത്ത് പ്രസംഗ മത്സരമുണ്ട്, അപ്പൊ അതിന് അപ്പൊ അതിൽ നമ്പർ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിൽ വിളിച്ചു ചോദിക്കും
എവിടെ വെച്ചാണ് എങ്ങനെയാണ് അതൊക്കെ അങ്ങനെ തേടി നമ്മൾ പോകണം. അതുപോലെ തന്നെ ഇപ്പൊ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ എല്ലാം ഇത്രയും ആക്റ്റീവായ ഒരു കാലത്ത് ഒരുപാടധികം മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അവിടെയെല്ലാം നമ്മൾ റിസർച്ച് ചെയ്ത് എപ്പോഴും നമ്മൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമേ എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നു എന്ന് അറിയാൻ പറ്റൂ. നമ്മൾ വീട്ടിൽ വെറുതെ എനിക്ക് പ്രസംഗിക്കണം എന്ന് വിചാരിച്ച് എന്ന ചിന്തയിൽ ഇരുന്നിട്ട് കാര്യമില്ല. എവിടെയൊക്കെ എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് നമ്മൾ തന്നെ തേടി പോകണം. അതേപോലെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തി എടുത്തതിന് ശേഷം അവിടെ പോയി മത്സരിക്കണം. ഇനി ഒരു കാര്യം, നമ്മൾ മത്സരിക്കാൻ പോവാൻ നേരത്ത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം തോറ്റുപോയാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അവിടെ കയറുമ്പോൾ പേടിയായിരിക്കും. അപ്പൊ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ, തോറ്റുപോയാൽ കുഴപ്പമില്ല, അവിടെ നിന്ന് നമുക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അങ്ങനെ തോറ്റ് 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 തോറ്റായിരിക്കും ഒരു പ്രാവശ്യം നമ്മൾ ജയിക്കുന്നത്. അപ്പൊ ജയിക്കണമെങ്കിൽ തോറ്റാലേ പറ്റൂ, മിസ്റ്റേക്സ് ഉണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റൂ അതിനെ. അപ്പോ അങ്ങനെ പേടി, പിന്നെ പലപ്പോഴും നമ്മുടെ യുവാക്കൾ, പ്രത്യേകിച്ച് ഞാനൊക്കെ എന്റെ ഏറ്റവും ലൈഫിൽ നേരിട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർ എന്ത് വിചാരിക്കും, ഞാൻ സ്റ്റേജിൽ കയറി തെറ്റിച്ചാൽ കാണുന്നവർ എന്ത് വിചാരിക്കും. സത്യം പറഞ്ഞ ആ ചിന്തയിൽ നമ്മൾ എത്ര കാലം മുന്നോട്ട് പോവോ നമുക്ക് ലൈഫിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം ആൾക്കാർ നമ്മളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ്. അവരാ നിമിഷം ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് വരാം, നമുക്കൊരു നാണക്കേട് വരാം, പക്ഷെ അതിനുശേഷം അവര് നമ്മളെ കുറിച്ച് മറന്നു പോവുകയാണ്, അവരെ ലൈഫുമായിട്ട് അവർ മുന്നോട്ട് പോവുകയാണ്. എനിക്കൊന്നും ഈ ഒരു എനിക്ക് പ്രസംഗ മത്സരത്തിലാണെന്ന് തോന്നുന്നു, നമ്മുടെ സർട്ടിഫിക്കറ്റും നമ്മുടെ മാർക്കും ഒന്നും ഒരു വാലിഡ് അല്ല. നമുക്ക് അറിയുന്ന അറിവും നമുക്ക് സംസാരിക്കാൻ കഴിവും അത് മാത്രമല്ലേ പ്രധാനമായിട്ട് വരുന്നത്? അതെ അതെ, അങ്ങനെ തന്നെയല്ലേ? അതെ, പ്രസംഗിക്കാനായിട്ട് നമുക്ക് ഫുൾ മാർക്ക് വേണമെന്നോ അല്ലെങ്കിൽ ക്ലാസ് ഫസ്റ്റ് ആയിരിക്കണമെന്നൊന്നും വേണ്ട, നമുക്ക് അറിവ് വേണം. അറിവെന്ന് പറയുമ്പോൾ ജനറൽ നോളജ് ആണ് വേണ്ടത്. ഇപ്പൊ ഒരു വിഷയം തന്നാൽ അതിനെക്കുറിച്ച് നമ്മൾ അറിയണം, അത് അറിയണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള അറിവ് നമ്മൾ തേടിയെടുക്കണം, നമ്മൾ കണ്ടുപിടിക്കണം, വായിക്കാം കേൾക്കാം പല രീതിയിലൂടെ നമുക്ക് നേടിയെടുക്കാം എന്ന് വിചാരിക്കും. എന്തായാലും ഭയന്നിരിക്കുന്ന കുട്ടികൾക്ക് എന്തായാലും ഇതൊരു പ്രചോദനമാകും എന്തായാലും ആ ഒരു വേദി അല്ലേ. നമുക്കും ഇത്തരം വേദികളൊന്നും സ്വപ്നം കണ്ടാൽ നമുക്ക് ലഭിക്കും എന്നുള്ളത് ഉറപ്പായില്ലോ ഇപ്പൊ? അതെ, സ്വപ്നം കണ്ടാൽ മാത്രമേ ലഭിക്കൂ. എത്ര വലിയ സ്വപ്നം കാണുമോ അതിനുവേണ്ടി, പിന്നെ ഒരു കാര്യം സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു സക്സസിലേക്ക് എത്താൻ പറ്റൂ. പിന്നെ ഒരു സ്വപ്നം നടന്നു എന്ന് വെച്ച് അവിടെ ഇനി ഒന്നും ഇല്ല എന്ന് വിചാരിക്കരുത്, ഇനിയും ഇനിയും സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കണം. ഡോക്ടർ APJ അബ്ദുൽ കലാം സാർ പറഞ്ഞു. Okay, thank you so much. Thank you.